ഈ ഫ്ലൈ ഓവർസീസ് മാൻ പവർ നിങ്ങളുടെ സ്ഥാപനമല്ലേ? നിങ്ങളുടെ ഏജൻസിയിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയില്ലെന്ന പരാതിയായിട്ടാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. സോ കമ്പനി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് വെച്ചിട്ട് ഒരു എംപ്ലോയിക്ക് രാജിവെക്കണമെങ്കിൽ 3 മാസം മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ബോണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇയാൾ അത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ് സാർ. റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ കറക്റ്റ് 1 മാസം ആകുമ്പോഴത്തേക്കും സാലറി തരേണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം പറഞ്ഞിരുന്നു? 10,000. എത്ര ദിവസം ജോലി ചെയ്തു? 50 ദിവസം. 1,000 രൂപ അഡ്വാൻസ് ഉണ്ടല്ലേ? 15,000. ഇതൊരു നിസ്സാര തുകയല്ലേ വരുന്നുള്ളൂ, നിങ്ങൾക്ക് അത് കൊടുത്ത് സെറ്റിൽ ചെയ്തോളൂ. സാർ അത് ചോദിച്ച് ഞാൻ പോയത് അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം. അവർ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത് എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഇല്ല എന്നിട്ട് ഞാൻ അയൽപ്പക്കത്ത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വന്നോണ്ടിരുന്നു ഇത്രന്നാണ്. എനിക്ക് അച്ഛനില്ല സാറേ, അമ്മയെ +2 പഠിക്കുന്ന അനിയത്തിൽ മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ അല്ല ബുദ്ധിമുട്ടില്ലാത്ത സാർ, കമ്പനിക്ക് ഒരു ലോയും പോളിസി ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കമ്പനിയിലുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് ഇയാൾ. ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല സാർ, പരാതി തരും. അല്ല, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു 10-50 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തല്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പരമായി എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്ക് ഇങ്ങനെ ലേബർ കോട്ട് പൊക്കോട്ടെ വരും അങ്ങനെയാണ്. മാത്രമല്ല ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു കേസല്ലല്ലോ സാറേ. കാരണം മൊബൈൽ ഒന്ന് ഉടച്ച് നിങ്ങളുടെ മൊബൈലും വയ്ക്കും. നിന്റെ ഓഫീസ് എവിടെയാണോ? എന്തൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സാർ? മാൻ പവർ കൺസൾട്ടൻസി സാർ, ആളുകളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാണ്. നീ കമ്പനിയുടെ ആരാണ്? സാർ ഞാൻ ഷിൻഡോ മാനേജർ ആയിട്ടാണ് സാർ. ഇതാരാണ്? സ്റ്റെഫൻ സാർ. നിന്റെ ഓഫീസ് നടത്തുന്ന എല്ലാ ഡോക്യുമെന്റ്സും എനിക്കൊന്ന് കിട്ടണം, 10 മിനിറ്റിനുള്ളിൽ. സാർ ഞാൻ നീ പോകണ്ട, നിന്റെ സ്റ്റാഫിനെ കൂട്ടിയിട്ട് പോയി. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? കമ്പനി ആക്ട് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, നീ വിദേശത്തേക്ക് ആളെ കയറ്റിയിരിക്കുന്ന കമ്പനി അല്ലേ? അതിന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം, അതുണ്ടോ? അതിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേട്ടോ സാർ. ഒരു എന്തോ അറിയാതെ മുറിയും വാടകയ്ക്ക് എടുത്ത് കമ്പനി തുടങ്ങി എം ഡി എന്ന് പറഞ്ഞിരുന്നോളൂ നാട്ടുകാരെ മുഞ്ചിക്കാൻ. എടാ, ഇവരുടെ ഒരു അന്വേഷണം നടത്തണം സാർ. ഇവൻ എത്ര പേരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദേശത്തേക്ക് കയറ്റി അയച്ചു നീ അന്വേഷിക്കണം. ഇവന്റെ കമ്പനി ഷട്ടർ ഇട്ടേക്ക് സാർ. ഇവന്റെ പേരിൽ FIR എടുത്ത് റിമാൻഡ് ചെയ്യണം സാർ. ശമ്പളം കൊടുത്തോ സാർ. വേണ്ട, നീ ശമ്പളം കൊടുക്കണ്ട സാർ. എന്റെ കല്യാണം സാർ. നിന്റെ കല്യാണം കൊടുക്കട്ടാ. നിനക്കെതിരെ വഞ്ചന കൂടി തന്നെ കേസ് എടുക്കും, എന്റെ കൂടെ ഷട്ടിപ്പുറത്ത് എടുത്തും, പത്രക്കാരുടെ വെച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിന് കൊടുക്കും. അങ്ങനെ എന്റെ കല്യാണം കൊടുക്കട്ടെ, ആ പെണ്ണിന് ലക്ഷ്യം കൊടുക്കട്ടെ സാർ. ഞാൻ കൊടുത്തോ സാർ. നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ അടുത്ത് മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു മര്യാദയ്ക്കുള്ള ശമ്പളം കൂടി സെറ്റിൽ ചെയ്യാൻ. അപ്പൊ നീ എന്താണ് ഇവിടെ പറഞ്ഞത്? ലേബർ കോടതി പോകാനല്ലേ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതി എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരം ഉണ്ടാവും, എന്ത് തരം കൊട്ടേഷനും നമ്മളെടുക്കും. മനസ്സിലായല്ലോ?